നമസ്കാരം. ഫ്ലൂട്ടിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശിവകുമാർ ഫ്രം എപ്പിഫനി സ്കൂൾ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലൂട്ടിൻ്റെ ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു നോട്ട് പ്രത്യേകിച്ച് തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ ആക്ച്വലി ഹോൾഡിംഗ് ആണ് മെയിൻ. ആ ഹോൾഡിങ്ങിലൂടെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ നോട്ട് തുടങ്ങി, നോട്ട്സ് എങ്ങനെ വായിച്ച് പോകണം എന്നുള്ളത് നമുക്ക് നോക്കിപ്പോവാം. ആക്ച്വലി ഈ ഫ്ലൂട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ ബാക്കി ഉള്ള ഇൻസ്ട്രുമെൻ്റിനെ പോലെ കംപ്ലീറ്റ് ഒരു രാഗം പഠിച്ചു പോകുക, അല്ലെങ്കിൽ ഒരു മായമുളകുകൾ അല്ലെങ്കിൽ ശങ്കരാഭരണം പഠിച്ചു പോകുക എന്ന് പറയുന്നത് ആദ്യം ഒരു ടഫ് ടാസ്ക്കാണ്. അതെന്താണെന്ന് നമുക്ക് ഓരോ ഫിംഗർ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ നോട്ടായിട്ട് പഠിച്ച് പോകുമ്പോൾ അതിൽ എളുപ്പമുള്ള ആദ്യത്തെ കുറച്ച് നോട്ടുകൾ വേണം ആദ്യം പഠിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വയലിൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ ആദ്യം ഒരു പൊസിഷൻ പഠിച്ചിട്ട് അതിനെ അടുത്ത സ്ട്രിങ്ങിൽ നമുക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ വയലിനൊക്കെ നോക്കുന്നത്. അതുപോലെയാണ് ഫ്ലൂട്ടിൽ ഏറ്റവും എളുപ്പമുള്ള സ്വരങ്ങളൊക്കെ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിനൊരു ഗ്രൂപ്പായിട്ട് ക്ലിയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓരോ സ്വരങ്ങൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോകുക. ആ രീതി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്ലൂട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ വോക്കൽ എന്ന ഒരു സമ്പ്രദായത്തിലെ സരിഗമപേസ് നമ്മൾ എടുക്കുന്നു എന്നല്ലാതെ ആ ലെസൺ തന്നെ നമുക്ക് ഫ്ലൂട്ടിലും വയലിലും ഫോളോ ചെയ്യണമെന്നൊരു റൂളൊന്നുമില്ല. അത് ചെയ്താലും നമുക്ക് ക്ലിയറായിട്ട്, ഐ മീൻ പെർഫെക്റ്റായിട്ട് ഫ്ലൂട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻ്റും അത് തന്നെ മതിയെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്കത് പെർഫെക്റ്റായിട്ട് ആ ഫ്ലൂട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലൂട്ടിൽ ഓരോന്ന് നമുക്ക് പഠിച്ചു പോകുന്നതെന്ന് നോക്കാം. ഇതൊക്കെ വന്നിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിൽ മാത്രം ഞാൻ പറയുന്നതാണ്. ശബ്ദം വന്നവർ, ക്ലിയറായിട്ട് ശബ്ദം വന്നവർ പതുക്കെ നമുക്ക് ഫ്ലൂട്ട് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതിനു മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം തുടങ്ങുമ്പോൾ തന്നെ. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു സാധാ ഒരു ഇൻസ്ട്രുമെൻ്റിൽ വായിച്ചാൽ മതി, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു ഫ്ലൂട്ട് വാങ്ങിച്ചിട്ട് വന്ന് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒരു ഫ്ലൂട്ട് വാങ്ങിച്ചിട്ട് വന്ന് അതിൽ വായിച്ചാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഒരിക്കലും അത് പാടില്ല, അത് ഭയങ്കര തെറ്റാണ്. നമ്മൾ വായിച്ച് പഠിക്കുന്നതും നമ്മുടെ ശ്രമവും നമ്മൾ വായിക്കുന്നതൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ. ഇപ്പം നമ്മൾ ഒന്ന് ഓർത്താൽ മതി, ഇപ്പോൾ നമുക്ക് ഒരു പനി വരുന്നു. അപ്പോൾ പനി മാറാൻ ഡോക്ടർ ഇഞ്ചക്ഷൻ കുത്തുന്നുണ്ട്. ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ പനി മാറുന്നത് സത്യത്തിൽ മരുന്ന് അകത്ത് പോയിട്ടാണ് അല്ലേ. അപ്പോൾ സൂചിക്ക് എന്താണ് ഇത്രയും പ്രാധാന്യം? മരുന്നിൻ്റെ പ്രാധാന്യം, മരുന്ന് കയറിയാൽ മതിയല്ലോ. സൂചിക്ക് എന്താണ് ഇത്രയും പ്രാധാന്യം അല്ലേ? ആ സൂചി നമ്മൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത സൂചിയായാൽ പോലും അതിന് പുതിയ സൂചി അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ അതിനെ കളയുക ചെയ്യുന്ന, അടുത്തൊരാൾക്ക് അത് ഉപയോഗിക്കുന്നില്ല, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുക. ബിക്കോസ് മരുന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള അതിൻ്റെ നീഡിൽ എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ സാർമാരത്തിൽ പറഞ്ഞ് നല്ല ഒരു ഇൻസ്ട്രുമെൻ്റ് ആദ്യം വാങ്ങിക്കുക. ആ ഇൻസ്ട്രുമെൻ്റ് പലപ്പോഴും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ആ ഇൻസ്ട്രുമെൻ്റ് ഒത്തിരി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഓടിക്കുന്ന കാറും ഏറ്റവും നന്നായിരിക്കണം. നമ്മൾ നല്ല എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ഫ്രണ്ട് വീൽ ഊരി പോയാൽ മതി, നിങ്ങൾ എത്ര എക്സ്പേർട്ട് ഡ്രൈവറായാലും അത് മറിഞ്ഞ് നിൽക്കും. അപ്പോൾ എത്ര നമ്മൾ വായിക്കുന്നുണ്ടോ അത്രയും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫ്ലൂട്ട് മേക്കേഴ്സിൽ നിന്നും നമ്മളത് വാങ്ങിക്കുക, അല്ലെങ്കിൽ നല്ല കടകളിൽ നിന്നും, പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ ഗുരുക്കന്മാരോട് തന്നെ പറഞ്ഞ് അത് സെലക്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെൻ്റാണോ സ്യൂട്ടബിൾ ആകുന്നത്. കാര്യം ഫ്ലൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്ട്രുമെൻറ്റ് മാത്രം നന്നായപ്പോൾ അത് നിങ്ങൾക്കും കൂടി സ്യൂട്ടാവുന്നതുപോലെയൊക്കെ നോക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി നിങ്ങളൊരു നല്ല ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പഠിക്കാവൂ. കുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും നല്ല പൗഡറും ചീപ്പും ഷൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പഠിക്കുന്നത് നമ്മൾ കുട്ടിയാണ്, അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഇൻസ്ട്രുമെൻ്റ് ഏറ്റവും നന്നായിരിക്കണം. ഇപ്പോൾ എക്സ്പേർട്സ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ എന്താ പറയുക, വർഷാപ്പ് വരെ വണ്ടി ഓടിക്കുന്നവരാണ്. അവർക്ക് ഏത് വണ്ടി കിട്ടിയാലും ആക്സിലറേറ്റർ കേബിൾ വേണമെങ്കിൽ വലിച്ചുകൊണ്ട് ഓടുവായിരിക്കാം. അത് എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണമാണ്. പക്ഷേ പഠിക്കുന്നവരൊരിക്കലും അത് പാടില്ല. ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന എത്ര ഇമ്പോർട്ടൻ്റോ അത്രയും ഇമ്പോർട്ടൻ്റ് ആ ഇൻസ്ട്രുമെൻറ്റിനും ഉണ്ടെന്ന് കരുതുക.
ഓക്കെ, കൂടുതൽ ഉദാഹരണമൊന്നും പറയുന്നില്ല, ഇത് തന്നെ ധാരാളം എന്ന് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഗ എന്ന ശ്രുതി എന്ന നോട്ട് വായിച്ച് നമുക്ക് തുടങ്ങുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞു. അതായത് ഒരു ഫിംഗറും നമ്മൾ വെക്കേണ്ട ആവശ്യം, അടയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഓപ്പണാണ്. എന്ന് വായിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിൻ്റെ മൗത്തോളിൻ്റെ കാര്യം ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു, അത് വായിച്ച് തുടങ്ങുമ്പോൾ പറയാനിട്ടാണ്. അപ്പോൾ മൗത്തോൾ നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ഈ ബ്രത്ത് വെളിയിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ടു ഓർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ഓരോരുത്തർ ഓരോ പോലെയാണ്. എന്നാലും ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഈ മൗത്ത് ഹോളിൻ്റെ നമ്മുടെ ചുണ്ടിൻ്റെ അടുത്ത് വരുന്ന ഈ എഡ്ജിൽ ഒരു യു പോലെ കാണും. ആ യു ഭാഗം ഈ ചുണ്ടിൽ ഒരു ലൈനുണ്ട്, ഈ സോഫ്റ്റ് സ്കിന്നിൻ്റെ താഴെയായിട്ട് ഒരു ഹാർഡ് സ്കിൻ തുടങ്ങുന്ന ഒരു ലൈൻ കാണാം. അതിൻ്റെ ജസ്റ്റ് താഴെ നടുക്കായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഹോളിനെ ഇങ്ങനെ മൊത്തത്തിൽ നടുക്ക് വെച്ചിട്ട് അതിനിങ്ങനെ തിരിക്കുക. അപ്പോൾ ജസ്റ്റ് താഴെ വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതെങ്ങനെ സൗണ്ട് വരുന്നു എന്നുള്ളത്. സൗണ്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങളിത് വായിക്കാവൂ. ഞാൻ അന്നേ പറഞ്ഞു ഫ്ലൂട്ട് വായിക്കുന്നതിൽ ആദ്യം ഈ സൗണ്ട് വരുത്തുക, അതൊക്കെ ഒച്ച ബുദ്ധിമുട്ടാണ്. നിങ്ങളും കൂടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക ഈ രീതിയിൽ. ഇതാണ് എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ പോലെ ആക്ച്വലി കാണുന്നില്ല, അത്രയും ഹോൾ അകത്താണ് കണ്ടോ, ഇവിടെയുള്ള ഹോൾ ഇത്രയും അകത്തായിരിക്കുന്നത്. ഹാഫ് അകത്ത് പോയി ഹാഫ് ഹോൾ ഓപ്പൺ ആയാൽ മതി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഗാക്ക് ഒരു ഫിംഗറും അടയ്ക്കേണ്ട, എല്ലാം ഓപ്പണാണ്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിംഗർ മാത്രം അടയ്ക്കുക. രീ അത് കഴിഞ്ഞ് സെക്കൻഡ് ഫിംഗർ അടയ്ക്കുക. സ ഇങ്ങനെയാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മൂന്ന് നോട്ട് വായിക്കാൻ പറ്റുക. ഗ എന്നുള്ളത് ഒരു ഫിംഗർ അടയ്ക്കേണ്ട, ഒരു ഫിംഗർ അടച്ചാൽ ഫസ്റ്റ് ഫിംഗർ അടയ്ക്കുകയാണെങ്കിൽ രീ കേൾക്കും. രണ്ട് ഫിംഗർ അടയ്ക്കുകയാണ്, ആദ്യത്തെ രണ്ട് ഹോൾ അടയ്ക്കുകയാണെങ്കിൽ സ എന്നുള്ള സ്വരം കിട്ടും. ഇത് ഡിയുടെ ഫ്ലൂട്ടാണ്, ഇതേ നോട്ടിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡിയുടെ ഫ്ലൂട്ട് തന്നെ വാങ്ങിച്ച് വായിക്കുക. ഒന്നുകൂടി കാണിക്കുക, ഗ എല്ലാം ഓപ്പണാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൈ പൊങ്ങണ്ട ഒരുവിധം, പക്ഷേ അടയ്ക്കാനും പാടില്ല, ഈ എയർ വെളിയിൽ വരുന്നതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. ഗ ടു ദാറ്റ് ഈസ് അന്തരഗാന്ധാരം. രീ ടു ചതുർശ്രുതി ഋഷഭം. ഇങ്ങനെ മൂന്ന് നോട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കിയത്. വീണ്ടും പറയുന്നു, ഈ ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നു നോക്കുക, ഈ രീതിയിൽ വരണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫിംഗർ പൊസിഷൻ കിട്ടും. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ മൂന്ന് നോട്ട് വായിച്ചെടുക്കുവാൻ. മൗത്ത് ഹോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം നമ്മൾ പതുക്കെ ഒരു ടു എന്ന് പറഞ്ഞാൽ മതി. നാക്ക് മുകളിൽ വെച്ചിട്ട് ടു എന്ന് പറയുമ്പോൾ ആ എയർ കൃത്യമായിട്ട് ഇതിനകത്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ സൗണ്ട് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റീസണേ ഉള്ളൂ. ഒന്ന്, ഈ ഹോൾ ലെഫ്റ്റിലോ റൈറ്റിലോ നീങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഓപ്പൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി അടഞ്ഞിരിക്കാം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ഫിംഗർ വെക്കുന്നതൊക്കെ ആദ്യം വലിയ ഫിംഗറിൻ്റെ പ്രശ്നം കാണത്തില്ല. കാര്യം ഒരു ഹോൾ അടയ്ക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് അടയ്ക്കാൻ പറ്റും. രീയുടെ രണ്ട് ഹോൾ അടച്ചാൽ സ ആയിട്ട് കിട്ടും. ഈ രണ്ട് കാര്യമേ ഉള്ളൂ ഇതിനകത്ത് നോക്കാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ മൂന്ന് നോട്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.